باب التيمم في الوضوء والغسل വുളുവിലും കുളിയിലും ഒക്കെ വലതിനെ മുന്തിക്കണം. ഹദ്ദസന മുസദ്ദദൻ ഹദ്ദസന ഇസ്മായിൽ തല ഹദ്ദസന ഖാരിദിൻ നംസദ ബിൻതി സീരി അനി ഉമ്മി ഹദീയ ദഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹുന്ന ഫി ഉസ്രി ബിൻതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു അത്തിയ അടക്കമുള്ള സംഘത്തോട് പറഞ്ഞു ഫി ഖസ്ലി ഇബ്നതിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി സൈനബ വഫാത്തായ സമയത്ത് അവരെ കുളിപ്പിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഏ പെണ്ണുങ്ങന്മാരെ നിങ്ങൾ തുടങ്ങുക ബി മയാമിനിഹ സൈനബയുടെ വലതുഭാഗത്ത് തുടങ്ങുക അവളിൽ നിന്ന് വുളുവിൻ്റെ ഇടങ്ങളെ കൊണ്ട് തുടങ്ങുക അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യങ്ങളിലൊക്കെ ഏത് മുന്തിക്കണം വലത് മുന്തിക്കണം ആ أشخاص بن سليم قال سمعت أبي عن مسروق أن عائشة قالت كان النبي صلى الله عليه وسلم نبي صلى الله عليه وسلم تنقل آيرنو يجبه التيام ولم ولدنا مندكال تنقل كوالنا تالپر يم آيرنو شرپ دارکن دلوم ترجلی وارن دلوم وطهوره تنقلد شدی کرن دلوم എന്ന് മാത്രമല്ല ഫി ഷൈനി ഹി കുല്ലി ഹി എല്ലാ നല്ല കാര്യങ്ങളിലും മനസ്സിലായില്ലേ കക്കൂസൊക്കെ കടക്കല് അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും വലതിനെയാണ് മുന്തിച്ചിരുന്നത് നിസ്കാരത്തിന്റെ സമയമായാൽ ഉളുവിന്റെ വെള്ളം അന്വേഷിക്കണം സുബഹിയായി പൊൽത്തുമിസൽ മാവ് വെള്ളം അന്വേഷിക്കപ്പെട്ടു വെള്ളം എത്തിക്കപ്പെട്ടില്ല പനതല തയമ്മും അപ്പോഴാണ് തയമ്മുമിന്റെ ആയത്തിറങ്ങിയത് حدثنا عبد الله بن يوسف قال اخبرنا مالك بن اسحاق بن عبد الله بن ابي طلحه عن انس بن مالك انه قال رايت رسول الله صلى الله عليه وسلم ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു അസർ നിസ്കാരത്തിന്റെ സമയമായിരുന്നു ജനങ്ങൾ വുളുവിന്റെ വെള്ളം തേടി ഫലം യജിദൂഹു അവരതിനെ എത്തിച്ചില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വുളുവിന്റെ വെള്ളം കൊണ്ടുവരപ്പെട്ടു ഈ ദാലിക്കൽ ഇനായ ആ പാത്രത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു യദഹു തങ്ങളെ കൈ വെച്ചു അതിൽ നിന്ന് ഉള്ളെടുക്കാൻ വേണ്ടി ജനങ്ങളോട് കൽപ്പിച്ചു വെള്ളം ഞാൻ കണ്ടു എൻബറമിൻ തയത്തി അസാബിഹി റസൂലുള്ളാഹിന്റെ വിരൽ തലകളിലൂടെ തന്റെ താഴ്ഭാഗത്തിലൂടെ എങ്ങനെ പൊട്ടി വരുന്നതായിട്ട് കണ്ടു അവര് 10-300 ജില്ലാനം ആൾക്കാരുണ്ടായത് അവര് മുഴുവൻ ആളുകളും അതിൽ നിന്ന് ഒതു കൊടുത്തു ഏ ആ അതാണ് അഫുലുൽ മിയാഹി മാഉൻ ഖദ്നബ മിംബൈൻ ഇസ്ബഇൻ നബിയിൽ മുത്തബ യലീഹി മാഉ സംസമിൻ ഫൽ കൗസറു ഫാനയിലു മിസ്റ സുമ ബാഖിലൻ മനസ്സിലായില്ലേ അഫുലുൽ മിയാഹി വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മഹത്തായ വെള്ളം മാഉൻ ഖദ്നബ മിംബൈൻ ഇസ്ബഇൻ നബിയിൽ മുത്തബ റസൂലുള്ളാഹിന്റെ വിരൽ തൊടിയിലൂടെ വിരലിൻ്റെ അടിയിലൂടെ പുറപ്പെട്ട വെള്ളമാണ് ലോകത്ത് വെച്ച് ഏറ്റവും മുന്തിയ വെള്ളം യലീഹി മാഉ സംസം അതിനോടടുക്കുന്നതാണ് ഏത് സംസം പിന്നെ ഫൽ കൗസർ പിന്നെയാണ് കൗസർ വെള്ളം ഫ നെയ്ലു മിസ്ര പിന്നെ ഈജിപ്തിലുള്ള നെയ്ൽനദിയിലെ വെള്ളം അത് അന്നത്തെ കാലത്താണ് ഇപ്പം നെയ്ൽനദിൻ്റെ വെള്ളമൊക്കെ ആകെ കച്ചറയണം അത് കുടിച്ചാണെന്നൊന്നും പറ്റില്ല മനസ്സിലായില്ലേ ടൂറിസ്റ്റുകളെ ബോട്ട് ഇങ്ങനെ പോയിട്ട് ബോട്ടിലെ ഓയിൽ ഇങ്ങനെ വരികയല്ലേ ആകെ കറുത്ത വെള്ളമായിട്ടുണ്ട് എന്നാലും അങ്ങനെ ആളുകളില്ലാത്ത ചില സ്ഥലങ്ങളിൽ നല്ല വെള്ളമുണ്ട് സുമ്മ ബാക്കിൽ അൻഹുർ പിന്നെ മറ്റ് പുഴകളൊക്കെയാണ് ആ മനുഷ്യൻ്റെ മുടി കഴുകപ്പെടുന്ന വെള്ളത്തെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ്റെ മുടി എന്തല്ല നജസല്ല മനുഷ്യൻ നജസല്ല അപ്പോൾ മനുഷ്യനിൽ നിന്ന് പിരിഞ്ഞു വരുന്ന സാധനങ്ങളും നജസല്ല മനുഷ്യന് നജസ്സുള്ളത് ഏതാ അവൻ്റെ രക്തം അവൻ്റെ കാഷ്ണം അവൻ്റെ മൂത്രം ഇത്രയാണ് മനസ്സിലായില്ലേ ആ അതാ ആയിരുന്നു ലാ യറാ ബിഹി ബഅസൻ ആ മുടിക്കർ തകരാറ് കണ്ടിരുന്നില്ല അതുകൊണ്ട് നൂലുണ്ടാക്കാം ഹിബാലു കയറി വിരിക്കാം മനുഷ്യന്റെ മുടിയേറ്റ് ആ മനുഷ്യന്റെ മുടി പല ആവശ്യത്തിനും ഉപയോഗിക്കൂലേ തിരുപ്പതിയിലൊക്കെ കോടിക്കണക്കിൽ ഉറുപ്പിയൻ്റെ മുടിയാണ് ഒരു വർഷം വിൽക്കുന്നത് മനസ്സിലായില്ലേ ഹിന്ദുക്കളെ തലമുണ്ടനം ചെയ്യും
തിരുപ്പതിയിൽ അവിടെയാണ് ഏറ്റവും വലിയ തലമുണ്ടനത്തിൻ്റെ സ്ഥലം. കോടികളാണല്ലോ അവിടെ മുടി വിൽക്കൽ. ആ വലിപ്പത്തിനാശം വലിയ ചെറിയ മുടിക്ക് വില കിട്ടൂല. വലിയ വലിയ മുടിക്ക് എന്തെല്ലോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മുടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മുടി നജസല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് ഹൈത്തുകളും അതുകൊണ്ടും അതുപോലെ തന്നെ കയറുകളും ഉണ്ടാക്കുന്നതിന് വിരോധമില്ല എന്നാണ് അത്താവ് പറയുന്നത്. ആ അതുപോലെ തന്നെ ബാബുൽ മാ ഇല്ലത് അല്ലാതെ നായുടെ വാക്കി കുടിക്കാന്നല്ല പറയണത്. ബാബുൽ മാ ഇല്ലത് യൂസലുബീ ഷെയറുള്ള ഇൻസാൻ, മനുഷ്യൻ്റെ മുടി കഴുകുന്ന വെള്ളം. അതുപോലെ തന്നെ സുഹുരിൽ കിലാബി, നായക്കളുടെ ബാക്കി, നായ തലയിട്ടത്, അതിൻ്റെ ഹുക്മം എന്താണ് മനസ്സിലായില്ലേ? മമർറഹാബിൽ മസ്ജിദ്, പള്ളിയിലുള്ളതായിരിക്കുന്ന അതിൻ്റെ നടത്തവും. പള്ളിയിൽ നായ നടന്നാൽ എന്താണ്? ആ സുഹരി ഇമാമ് പറയാണ്, ഇതാ വലക, നായ തലയിട്ടാൽ ഫീനായൻ, ഒരു പാത്രത്തിൽ ഓൻക്ക് വുളുവിന്റെ വെള്ളമില്ല, ഗൈറുഹു, ഇതല്ലാത്തതില്ല എങ്കിൽ അതുകൊണ്ട് ഉളു എടുക്കാം. അതായത് നായ തലയിട്ടത് ഷാഫി മദ്ഹബിലുള്ള അത്ര ഗൗരവം മറ്റ് മദ്ഹബുകളിലൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോ നായ തലയിട്ടിട്ടുണ്ട്, വേറൊരു വെള്ളമില്ല എങ്കിൽ അതുകൊണ്ട് എന്താക്കാം? ഉളു എടുക്കാം. ഫലം തജിതു മാ അൻ തയമ്മ മൂന്ന, വെള്ളം എത്തിച്ചില്ല എങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്തോളൂ. ഇവിടെ വെള്ളം ഉണ്ടല്ലോ, വെള്ളം എന്ന് പറയുന്ന നായ തലയിട്ടിട്ടല്ലേ ഉള്ളൂ, നജസുണ്ട് എന്ന് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാം. അതേസമയത്ത് ഷാഫി മതം അനുസരിച്ച് അത് ഉപയോഗിച്ചുകൂടാ. ആ വെള്ളം ഒഴിവാക്കിയിട്ട് തേമ ചെയ്യണം. അപ്പോൾ ഈ വലം തെജിതു മാ വെള്ളം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളം കളിയാ, നായ തലയിട്ട വെള്ളം കളിയാ, പിന്നെ മണ്ണുകൊണ്ട് തേമം ചെയ്യുക. ഇങ്ങനെയാണ്. അത്താ ആരാ ആരാ പറഞ്ഞത്? ഇനി ഇതന്നെയാണ് ഫിഖ് ഉള്ളത്. സുഫിയാനു സോറി, അപ്പൊ ഈ അഭിപ്രായക്കാരൻ തന്നെയാണ്. ഫലം തജിരോ മാമ്മൂന്നല്ലേ, വെള്ളം നിങ്ങൾ എത്തിച്ചില്ല എങ്കിൽ തേമം ചെയ്തോളി. ഷാഫി മത മനുഷ്യർ വെള്ളം എന്നതിനെ പറ്റി പറയാൻ പറ്റൂല. നാലെ തേട്ടോടെ എന്തായി പോയി? അത് നജസായി പോയി, അയൻ നജസായി പോയി. ആ ഇത് വെള്ളമല്ലേ, നമ്മളെ ഫിഖുകളിൽ എങ്ങനെയാ വെള്ളം ഒഴിവാക്കണം എന്നിട്ട് തേമം ചെയ്യും, അല്ലെങ്കിൽ മേത്തൊക്കെ നജസാവും. പാത്തുമ്മ കുട്ടിയും കുട്ടിയും ചട്ടിയും നജസായി നന്നമായി, നായവെള്ളം കൊണ്ട് ഒതുടുത്തുണ്ടെങ്കിൽ ശരീരം മുഴുവനും എന്തായി? നായവെള്ളമായി. ആ ഒഫിൻ നഫ്സി മിന്നു ശൈഇ, മനസ്സിൽ അതെങ്കിലും എന്തെങ്കിലും ഒന്നുണ്ട് എങ്കിൽ യതവല്ലഹു ബിഹി, അതുകൊണ്ട് വളു എടുക്കാൻ വയത്തയമ്മോ, എന്നിട്ട് എന്തും ചെയ്യാ? തേമം ചെയ്യുക. അങ്ങനെ അഭിപ്രായം, വളു എടുക്കുക പിന്നെ എന്തും ചെയ്യാ? തേമം ചെയ്യുക. അതിനേക്കാളും നല്ലത് എന്താ? ആ വെള്ളം ഒഴിവാക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ? തേമം ചെയ്യുക. ആ കൊൽത്തു, ഞാൻ ചോദിച്ചു, അബീദയോട് ചോദിച്ചു, പറഞ്ഞു, ഹദ്ദസന ഇസ്രായീൽ ആസിമിൻ അൻ ഇബ്നു സീരിൻ, കൊൽത്തു അബീദ ഇന്ദന മിൻ ശൈരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെടുക്കലെ നബിയുടെ മുടിയുണ്ട്. അനസ് റളിയല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയത്. അനസിന്റെ ഉമ്മാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുടി കൂടുതൽ കിട്ടിയത്, അല്ലെങ്കിൽ അനസിന്റെ ഭാഗത്തു നിന്നാണ്, അനസിന്റെ ആളുകളുടെ ഭാഗത്തിൽ നിന്ന്. അബീദ് എന്നവര് പറയാണ്, എന്തി എന്റെ അടുക്കൽ ഉണ്ടാകല് ക്ഷേത്രത്തും മിന്നു, അതിൽ നിന്നുള്ളൊരു മുടി ഉണ്ടാകൽ, അഹബുലയ്യാതെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായതാണ്, മിനദ്ദുന്യാവമാഫിയ, ദുന്യാവിനേക്കാളും അതിലുള്ളതായ സകലമാന സാധനങ്ങളും. അപ്പോ ഇതിന്റെ വായനപ്പം എന്താ? മുടി നജസല്ല, മനസ്സിലായി? ബുഖാരി ഇമാം അങ്ങനെയാണ് പോണത്. ഇനിയിപ്പോ മുടി നജസാണെങ്കിൽ തന്നെ റസൂലുള്ളാഹിന് എന്തായാലും നജസാവുമല്ലോ. മുടി നജസാന്ന് ആർക്കും അഭിപ്രായമല്ല, മനസ്സിലായില്ലേ? അപ്പൊ മുടിയിട്ട വെള്ളം കുടിച്ചാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയിട്ട വെള്ളം കുടിക്കുക, മനസ്സിലായില്ലേ? ആ അങ്ങനെ സഹാബത്തൊക്കെ തബറുക്കിന് വേണ്ടിയിട്ടത് ഉപയോഗിച്ചിരുന്നു. അതായത് അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം, മനസ്സിലായില്ലേ? ആ ഉമ്മു സുലൈമാണ് ആര്? അബൂ തൽഹ എന്നവരുടെ ഭാര്യ. അബൂ തൽഹക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ മുടി കിട്ടിയിട്ടുള്ളത്, മനസ്സിലായില്ലേ? ഫുള്ള് മുടി കിട്ടി. അങ്ങനെ ഒരു ഒരു ഭാഗം ഇടഭാഗം വിതരണം ചെയ്യാൻ വന്നു, വലഭാഗം ആരെ കയ്യിലുണ്ടായിരുന്നു? അബൂ തല്ല. അബൂ തല്ലതിന് ശേഷം ആരെടുത്തുണ്ടാവും? മുസ്ലിമിൻ്റെ അടുത്തുണ്ടാവും. മുസ്ലിം എന്നാണ് ആരാണ്? അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ പരമ്പരയിലൂടെയാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ മുടി
അപ്പൊ ഒരു മുടി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരുപാട് മുടി ഉണ്ടാവുമല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അന്ന് ആ ഹജ്ജത്തുൽ വദാഇന്റെ അന്നാണ് സംഭവം, മുടി ഇങ്ങോട്ട് ഫുള്ള് കളഞ്ഞതാ. അപ്പൊ കുറച്ച് നീളമുള്ള മുടിയാണ്, ആ മുടി ലോകത്ത് മുഴുവൻ സ്പ്രെഡായിട്ടുണ്ട്. അത് വ്യാജമാണോ അല്ലാത്തതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? ധാരാളം വ്യാജങ്ങളുണ്ടാകും, എന്നാൽ അതേ സമയത്ത് മുഴുവനൊന്നും വ്യാജാക്കേണ്ട കാര്യമില്ല, കാരണം ഒരുപാട് മുടികളുണ്ടാവുമല്ലോ, മനസ്സിലായില്ലേ? തുർക്കിയിലെ തോപ്പുക്കാപ്പി മ്യൂസിയത്തിലുണ്ട് മൂന്നാല് മുടി, അതൊക്കെ തലമുടിയാണെന്ന് തോന്നുന്നില്ല, വലിയ നിങ്ങളല്ല, വലിയ ഈയൊരു നിങ്ങളേ ഉള്ളൂ, മനസ്സിലായ? വലിയ വലിയ വിലക്കാണ് പോയിട്ടുള്ളത്. അന്ന റസൂലുള്ളാഹി അമറൽ ഹല്ലാഖ ഫഹലക റസ വദഫ ഇല അബി തൽഹ അശ്ശഖൽ അയ്മൻ, വലഭാഗം ആർക്ക് കൊടുത്തു? അബൂതലി കൊടുത്തു. സുമ ഹലക്ക ശക്കൽ ആഹർ ഫാമറു യഖ്സിമു ബൈനന്നാസ്, പൗതി ആരടുത്താണ്? അബൂതലിൻ്റെ അടുത്തുള്ള ബാക്കി പൗതി എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. കണ്ടോ, ഹജ്ജത്തുൽ വദാഇന്റെ അന്നത്തെ സംഭവമാണ്. നാവലൽ ഹാലിക ഷക്കഹല്ലൈമൻ ഫഹലഖൗ സുമ്മത അബാതല്ല വാഴത്താവുയാവും സുമ്മ നാവലു ഷക്കല്ലൈസർ ഫഹലഖൗ വാഴത്താവ് അബാതല്ല യഖ്സിമു ബൈനന്നാസ്, മനസ്സിലായില്ലേ? ഇടഭാഗത്തുള്ള മുടിയൊക്കെ ആൾക്കാർക്ക് കൊടുക്കാൻ പറഞ്ഞു, വലഭാഗത്തുള്ള മുടി മുഴുവനും ആരെടുത്ത് വെച്ചു? അബൂതല്ല റളിയല്ലാഹുവിൻ്റെ അടുത്ത് വെച്ചു. അങ്ങനെ ആളുകൾക്ക് ഒന്നും രണ്ടും മുടിയായിട്ട് വിതരണം ചെയ്തു. വാഴത്തൽ ലൈസർ ഉമ്മുസുലൈം വബീ ലബുദിൻ അബാത്തല്ല വലാ തനാക്കുല വ്യാജീവായാത്തി ബൽ തെരിയക്കൊൽ ജമ്മി ബൈന അന്ന ഹു നാവൽ അബാത്തല്ല കുല്ലമ്മിന് ഷക്കൈൻ, രണ്ടും അബൂതലിക്ക് കൊടുത്തു. അമ്മൽ ലൈമൻ ഫസ്സഹു അബൂതല്ല ബി അമ്മി അമ്മൽ ലൈസർ ഫായത്തലി ഉമ്മുസുലൈം സൗജത്തി. ആ മുടിയാണ് പിന്നെ ലോകത്താകുള്ളത്, മനസ്സിലായി? അതിന് മുമ്പ് അങ്ങനെ ഒരു മുടി കളഞ്ഞതായും ഒന്നും അറിവിലില്ല, മനസ്സിലായില്ലേ? മുടിയൊക്കെ പോന്നിട്ട് മുടിച്ചിട്ടൊക്കെ ഉണ്ടാവും, വെട്ടിയിട്ടൊക്കെ ഉണ്ടാവും, മുടി മനുഷ്യൻ കുറേ ഉണ്ടാവില്ലേ? ഹജ്ജത്തുൽ വദാഇന്റെ എന്നാണ് ഔദ്യോഗികമായിട്ട് എന്ത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. ആ മുടിയാണ് പിന്നെ പലയിടത്തും പരന്നതും, തുർക്കിയിലൊക്കെ ഉള്ളതും പല ലോകത്തുള്ളതും വെല്ലൂരൊക്കെ ഉണ്ട്, മനസ്സിലായില്ല? ഒഫിയ തബറുക്ക് ബിഷീരിഹി വ ജവാദി ഇഖ്തിനായി, മനസ്സിലായേ? പോത്തക്കാം. ഒഫിയിൽ മുവാസാത്ത് ബൈനൽ അസാബിൽ അഖിയത്തിൽ വദിയത്തി, എന്നാൽ മുവാസാത്ത് അല്ല തസ്തിൽ മുസാവാത്ത്. പിന്നെ ഹദ്ദസന മുഹമ്മദ് ബിൻ അബ്ദുർ റഹീം ഖാല അഖ്ബർനാ സഅീദ് ബിൻ സുലൈമാൻ ഖാല ഹദ്ദസന അബ്ബാസ് ബിൻ ഇബ്നു ഉമർ. ഏതാ ജി വായിക്കുന്നത്? ആ അനി ബിനി സീരിനാ. ആ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹലഖ റൗസ, തല കളഞ്ഞപ്പോൾ അബൂതല്ലയായിരുന്നു അവ്വല മൻ അഖദ മിൻ ശൈഹി, റസൂലുള്ളാഹിന്റെ മുടിയിൽ നിന്ന് ആദ്യമായിട്ട് എടുത്തവർ മുഴുവൻ അബൂതല്ലയൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അവരോട് വിതരണം ചെയ്യാനും പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം, മനസ്സിലായില്ലേ? അപ്പോൾ പൗദി ആർക്ക് കൊടുത്തു? മുസ്ലിമിന് കൊടുത്തു. അങ്ങനെ മുസ്ലിം അതിന് പിന്നെ അതിൻ്റെ അധികാരി, മനസ്സിലായോ? ആ ഇതാണ് ഇദാ ശരിബൽ കൽബു, നായ കുടിച്ചാൽ, ഫീ ഇനായി അഹദികും, നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ കുടിച്ചാൽ, തലയിട്ടാൽ, വല കാരണാല് തലയുടെ കുടിച്ചോളം അതിൻ്റെ നാക്കിൻ്റെ നീര് എന്തായി വെള്ളത്തിൽ ആയി, കുടിക്കട്ടെ കുടിക്കാതിരിക്കട്ടെ. എന്നാൽ ഫൽ യഗ്സിൽ ഹുസബഅനി, അത് ഏഴ് പ്രാവശ്യം കഴുകണം, മനസ്സിലായോ? ഏഴ് പ്രാവശ്യം കഴുകുമാണം, ആ ഏഴിലൊന്ന് എന്തുമായിരിക്കണം? മണ്ണ് കൊണ്ടായിരിക്കണം. വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഊലാഹുന്ന ബിത്തുറാബ്, അല്ല വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് സാമിനുഹുന്ന ബിത്തുറാബ്, എട്ടാമത്തത് അല്ലെങ്കിൽ ഏഴാമത്തത് മണ്ണ് കൊണ്ടായിരിക്കണം എന്നാണ്. ഈ ഹദീസിൻ്റെ ലാഹിർ അനുസരിച്ചാണ് ലോകത്തുള്ള ഷാഫികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ ഇതിൻ്റെ ലാഹിർ ഉള്ളത്? നായ തൊട്ടാൽ അത് നജസ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നായ തലയിട്ടിട്ടുണ്ട് എങ്കിൽ ആ പാത്രം അതിലെ വെള്ളം ഉപേക്ഷിക്കണം, അതുകൊണ്ട് പിന്നെ ഒതുക്കാനൊന്നും പാടില്ല, മനസ്സിലായില്ലേ? അത് വെള്ളം ഉപേക്ഷിക്കുകയും വേണം, ഏഴ് പ്രാവശ്യം കഴുകുകയും വേണം, അതിലൊന്ന് മണ്ണ് കൊണ്ടുമായിരിക്കണം. എല്ലാ മസ്ഹബുകളിൽ വെച്ച് സോ ഹാർഡ് ആൻഡ് ടഫ് മസ്ഹബ്, മനസ്സിലായോ? ഇതേ സമയത്ത് ഈ ഹദീസ് അനുസരിച്ചല്ല പലരും അമൽ ചെയ്യുന്നത്. അതായത് മദ്ഹബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൂന്ന് മദ്ഹബേ ഉള്ളൂ, ഷാഫി മദ്ഹബ്, അനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്.
ഹംബലി മദ്ഹബ് എന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മദ്ഹബല്ല, കാരണം അത് എല്ലാ മദ്ഹബിനോട് യോജിച്ച കൗലുകൾ ഹംബലി മദ്ഹബിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ മൂന്ന് പ്രധാന കൗലെന്താന്ന് പറഞ്ഞാൽ ഷാഫിൻ്റെതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞത്. ഹംബലികൾ പറയണ എന്താന്ന് പറഞ്ഞാൽ സംഭവം ശരിയാ, പട്ടി നല്ല താഹിറ, നായങ്ങളീ പറഞ്ഞ അശുദ്ധിയൊന്നുമില്ല, മനസ്സിലായില്ലേ? നായക്ക് അശുദ്ധിയൊന്നുമില്ല, നായ ഇത്ര വൃത്തികെട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ഏഴ് പ്രാവശ്യം കഴുകാൻ വേണ്ടി പറയണത്? ഏഴ് പ്രാവശ്യം കഴുകാൻ വേണ്ടി പറയണ തഅബ്ബുദൻ. അല്ല നമ്മളോട് അങ്ങനെ എന്താക്കി പറഞ്ഞിരിക്കുകയാണ്, ഇബാദത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യാണ്, മനസ്സിലായില്ലേ? അപ്പോൾ മാലിക്കികൾക്ക് നായ എന്ന് പറഞ്ഞാൽ നമ്മൾ കെതിരിയ മാതിരി ഗൗരവമുള്ള ജീവിയല്ല. ഹനഫികൾ എന്താ പറയണത് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ഒരു സ്വീകരിക്കുന്നതല്ല, ബുഖാരിയിലുള്ള ഹദീസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് അവർ പറയണത് എന്താണാൽ, അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നത്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു അമലായിട്ട് മൂന്ന് പ്രാവശ്യം കഴുകി എന്നുള്ളത് ഒരുക്ക് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് മാത്രമല്ല ചിലയിടത്ത് ഏഴ് എന്ന് വന്നിട്ടുണ്ട്, ചിലയിടത്ത് എട്ട് എന്ന് വന്നിട്ടുണ്ട്, ചിലയിടത്ത് ഉലാഹു നബി തുറാബി എന്ന് വന്നിട്ടുണ്ട്, ചിലയിടത്ത് സാമിനു നബി തുറാബിനും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇത് വന്നുകൊണ്ട് ഈ റാവിൻ്റെ അമലി ഇതിനെതിരായതും കൊണ്ട് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. അവർ പറയണത് എന്താന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, മനസ്സിലായില്ലേ? ഏയ് സാധാരണ രീതി നജസാണെങ്കിൽ ഒരു പ്രാവശ്യം കഴുകണം, അത് കഴുകണം, അത്രയൊക്കെ കഴിക്കാൻ മതി, മനസ്സിലായില്ലേ? ആ അതാണ് ഹനഫികളും ഷാഫികളും മാലിക്കുകളും തമ്മിലുള്ള നായ സംബന്ധിച്ചുള്ള വ്യത്യാസം. ചില ആളുകളൊക്കെ ഈ ഹനഫികളൊക്കെ നായനൊക്കെ സ്വന്തമായിട്ട് വളർത്തും, മനസ്സിലായില്ലേ? കാരണം എന്താ, ഓൽക്കത്ത് തൊട്ടാൽ ഈ പ്രശ്നമല്ല, ഓൽക്ക് മുഹല്ലായ നജസ് എന്ന് പറഞ്ഞാൽ കാഷ്ടാണ്, ഏതല്ല നായല്ല, മനസ്സിലായി? ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആളങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്, എടാ അയാളെ പിന്നാലെ ഒരു നായുണ്ട്, നായിനിങ്ങനെ തൊട്ടു ഇങ്ങനെ നടക്കുന്നുണ്ട്, വല്ലാത്ത ജന്തുക്കൾ തന്നെ. അയാൾക്കതില്ല, അയാളെ മധുവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് മാലിക്കാക്കൾ കൊടുത്ത് അങ്ങനത്തെ തിന്നാൻ പറ്റുന്നവരെ കൗലില്ല, പിന്നെന്താ? ആ അപ്പം ഇത് തഅബ്ബുദൻ നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞാൽ ശരി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഈ നായയുടെ നാക്കിൽ നിന്ന് ഒരു തരം വിരകൾ വരുന്നുണ്ട്, ആ വിരകളെ പ്രതിരോധിക്കാനുള്ള ഇത് എയിലാണുള്ളത്, മണ്ണിലാണുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാലിക്കുകളും അംഗീകരിക്കുന്നുണ്ട്, മണ്ണൊന്നും കഴിക്കൂ. അതൊക്കെ എന്താ, നായ നജസായതുകൊണ്ടും വെള്ളം നജസായതുകൊണ്ടും ഒന്നല്ല, മറിച്ചേതാ തഅബ്ബുദ് എന്നാ. ഐക്കു പോൽവലകമായതാണ് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. എന്ത് ഇതിൻ്റെ പിന്നെ നായ ഇട്ടണെങ്കിൽ ആ വെള്ളം കൊണ്ട് ഒതുണ്ടായിക്കോളി ഏയ് എന്നൊക്കെ പറഞ്ഞില്ലേ? വേറെ വെള്ളമില്ലെങ്കിൽ അതുകൊണ്ട് ഒതുണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ. വലകാനുണ്ട്, പിന്നെ ശരിബാനുണ്ട്, മനസ്സിലായില്ലേ? ആ യദുഖുല ലിസാനുവിൽ മായുവായിരി വലമ്യക്കാവി റിവായത്ത് മാലിക്കിന്റെ തെത്തിരിയും, തെത്തിരി പറഞ്ഞാല് മണ്ണ് പരട്ടുക, മണ്ണ് പരട്ടലും വലം യസുബുദ്ബി ഷെയ്മിനെ റിവായത്ത് നബിയുറ ഇല്ല ഇബിന് സീരീൻ. ഇവർ പറയണത് ഹനഫികളും മാലിക്കുകളൊക്കെ പറഞ്ഞത് ഇബിന് സീരീനിൽ നിന്ന് മാത്രമേ അബൂഹുറയിൽ നിന്ന് ഇതെന്ത് വന്നിട്ടുള്ളൂ, ഈ സബീൻ്റെ റിവായത്ത് വന്നിട്ടുള്ളൂ. ബാറക്ക മൂന്നാല അന്ന വേള അസാബിലം എൽക്കുറു വറവാ ഇളൻ എന്നെ ഹസനി അബി റാഫിൻ എൻ്റെ ദാറക്കുത്തിന് അബ്ദുറഹ്മാൻ വാലു സിദ്ദിയനിൽ ബസാർ വഖ്തലഫ റിവായത്തൻ ഇബിന് സീരീൻ ബി മഹല്യ വസലി തത്രി ഒരു മുസ്ലിമും വൈരിയും തരീഖ് ഇഷാമിൻ ഹസാനു ഊലാവുന്ന ഒരു റിവായത്ത് ലക്ഷലാണ് ഇബിന് സീരീൻ വക്കത ഈ റിവായത്ത് അബി റാഫിൽ മദ്കൂറ വഖ്തലവൻ ഖത്താദത്ത് അൻ ഇബ്നു സീരീൻ വഖാല സയ്യിദ് ഇബ്നു ബിഷ്ർ അൻ ഊലാഹുന്ന ഖാല ഇബാനൻ ഖത്താദ സാബിയ വലി ഷാഫിയൻ സുഫിയാൻ അയ്യൂബൻ ഇബ്നു സീരീൻ ഊലാഹുന്ന ഔ ഇഹ്ദാഹുന്ന. ഇങ്ങനെ പല രീതിയിലും വന്നിട്ടുണ്ട്. ഖാലബ ലായിറ ഹാദൽ ഹദീസ് അൽ മാലികിയത്തു വൽ ഹനഫിയ, മാലികിയാക്കളും ഹനീഫിയാക്കളും ഈ ഹദീസിന്റെ ലാഹിറിനോട് എതിരായിരിക്കുന്നു. വഅമ്മൽ മാലികിയത്തു വലം യഖൂലു ബിത്ത് തിരീബി അസ്ലൻ, മാലികിയാക്കൾ എന്ത് പറയുന്നില്ല, മണ്ണ് പുരട്ടണമെന്ന് പറയുന്നില്ല. മഴ ഈജാവി മത്തസ്ബീ ഏഴുവട്ടം കഴുകണം എന്ന് ഒരു പറയുന്നുണ്ട്. അലൽ മഷൂരീന്തും എന്നെ തെത്തിരീബ ലം യക്കൈഫി റിവായത്തി മാലിക്കിൻ, മാലിക്കുന്നവരുടെ റിവായത്തിൽ തെത്തിരി വന്നിട്ടില്ല. കാല ഖുറാഫിമിനക്കൽ സഹത്ത് ഫീൽ ആദീസു ഫൽ അജമിന്നും കൈഫലം യക്കോലു ബിഹാ വാൻ മാലിക്കിൻ റിവായത്ത് അന്നല്ലം റബി തസ്ബീലിൻ നദിബി. മാലിക്കിമാമിൽ നിന്ന് അങ്ങനെ ഒന്നുണ്ട്, ഏഴ് പ്രാവശ്യം എന്ന് പറയൽ എന്തേ ഉള്ളൂ, സുന്നത്തിന് വേണ്ടിയാണ്. വൽ മഅറൂഫിൻ്റെ അസാബി അന്നുഹുലിൽ വുജൂബി ലാക്കിൻ്റെ ഒരു തഅബ്ബുദി, മാലിക്കി മദ്ഹബിൽ വുജൂബ് തന്നെയാണ്, പക്ഷെ എന്തിനു വേണ്ടിയാണ്, നജസ്സായതിനു വേണ്ടിയല്ല, തഅബ്ബുദിനു വേണ്ടിയാണ്. ലി കൗനിൽ കൽബി ത്വാഹിറൻ ഇൻദഹും, ഓൽക്ക നായക്ക് പുറത്തെ നജസ്സൊന്നുമില്ല, മനസ്സിലായില്ലേ? അതാണ് ഈ മൊറോക്കോയിലൊക്കെ അങ്ങനെ പട്ടിക്കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കണതാണ്.
നായതലട്ടോ പന്നിതലട്ടോ ഏതാ തകയ്യൂറുണ്ടോ എന്നല്ലെങ്കില്ല. പിന്നെ എന്തേ വെള്ളം ഉപയോഗിക്കണം എന്നത്? അത് അങ്ങനെ താഴ്ബൂത്, അതൊരു യുക്തിപരമല്ല എന്നാ മനസ്സിലായില്ലേ. നമ്മൾ പറയുന്ന യുക്തിപരം തന്നെയാണ്, മനസ്സിലായില്ലേ. ഫലാ യജിബു തസ്മീലി നജാസത്തി ബല്ലി താഴ്ബുദി ലാക്കിൻ എരിതുവാലിയ കൗതു അവൽ ഹാദൽ ഹദീസ് ഫീമാ റവാ മുസ്ലിം വഗൈറു മിൻ തരീഖ് മുഹമ്മദ് ബിൻ സീരി വഹമാമിനും തഹൂറു ഇനായി അഹദികും ലിഅന്ന തഹാറത തസ്തമിൽ ഇമാൻ ഹദസിൻ ഔ ഖുബുസിൻ വലാ ഹദീസ വലാ ഹദസ അല ലിനായി ഫതഅയ്യന ഖുബുസു. മനസ്സിലായില്ലേ. പാത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാത്രം വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ അത് ഏതായതുകൊണ്ട് തന്നെയാണ്, നജസായതുകൊണ്ട് തന്നെയാണ്. അതിനൊക്കെ ന്യായങ്ങൾ ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ. വലിയബാബനിത്ത എന്ന അൽഫാല ഷറീദ ദാരത്ത് ബൈനൽ ഹക്കീക്കത്തിൽ ലോവിയ അവ ഷറയ്യ ഹുമില തല ഷറയ്യ ഇല്ല ഇതാക്കാമതിന് ദയവാ മാലുൽ മാലിക്കിയത്തി എന്നൽ മുഹമ്മദ് അബ്ദുൽ ഹുസ്ലിമി ബുലോഗിയൽ കൽബൽ മനിയൻ ഇത്തിഹാദി ദൂനൽ മൗദൂനി ബി ആ കൽബുൽ മൻഹി അൻ ഇത്തിഹാദി ദൂനൽ മൗദൂൻ അനുവദിച്ചപ്പെട്ട നായന്ത് അതല്ല അല്ലാത്തതാണ്, അതിനൊക്കെ തെളിവ് വേറെ വേണമെന്നാ. വൈലാ കരീം തദുൽ അന്നൽ മുറാദ മാല ഏതൻ ഇത്തിഹാദി എന്ന അള്ളാഹുമലക്കാവിയ കൗലി കൽബ് ആ പിന്നെ ഇനി ഒന്ന് പറഞ്ഞുതരാ. ഇമാം ബുഖാരിയും ആ മദ്ഹബിക്കാണ്, മനസ്സിലായില്ലേ, ഷാഫി മദ്ഹബിനല്ല. അതിന് പോൽബലകമായിക്കൊണ്ടാണ് ഇനി കൊണ്ടുവരുന്ന ഹദീസുകളൊക്കെ. ആ ഒരാള് ഒരു നായയെ കണ്ടു, ദാഹത്താൽ മണ്ണ് നിന്നുകൊണ്ടിരിക്കുന്നു, അയാൾ അയാളുടെ ഹുഫ് എടുത്തു, അങ്ങനെ അയാള് ഇതുകൊണ്ട് ആ നായക്ക് ഇങ്ങനെ കോരി കൊടുത്തുകൊണ്ടേയിരുന്നു, ആ നായയുടെ ദാഹം തീർത്തു. അതിന്റെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് ശുക്ർ ചെയ്തു, ഫദഖലഹുൽ ജന്ന. ഈ ഹദീസ് ഇപ്പോൾ ബുഖാരി ഇമാം കൊണ്ടുവരുന്നത് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? നായ നജസല്ല, മനസ്സിലായില്ലേ. പക്ഷേ ഇവിടെ എന്ത് തെളിവില്ല? നായക്ക് പാർന്നു കൊടുത്തു എന്നല്ലേ. നായ സാധാരണഗതിയിൽ മനുഷ്യൻ കുടിക്കണ മാതിരിയല്ല കുടിക്കല്. നായക്ക് ഇങ്ങനെ ഹുഫീന്ന് പാർന്നു കൊടുത്തുകൊണ്ട് എന്ത് വിഷയപേര് വരാൻ പോണത്, മനസ്സിലായില്ലേ. ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഏത് മദ്ഹബിനെ തന്നെയാണ്, മാലിക്കി മദ്ഹബിൻ്റെ ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇമാം ബുഖാരിക്കുള്ളതെന്നാ. പക്ഷെ നമ്മക്കതിൽ പറയാനുള്ളത് എന്താ, ഹുഫീന്ന് പാർന്നു കൊടുത്തു എന്ന് വിചാരിച്ചു ഹുഫമ്മൽ എന്തെങ്കിലും ആകാൻ പോകണ്ടോ? ആ കേക്കണ കഥ കാനത്തിൽ കിലാബു നായകളായിരുന്നു, അതിങ്ങനെ മൂത്രമൊഴിക്കുന്നു, ഓ തൊക്കുബീലു അതിങ്ങനെ മുന്നിട്ട് വരും, പള്ളിയിൽ അതെങ്ങനെ മുന്നിട്ടും പിന്നിട്ടൊക്കെ പോയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പട്ടിയാളും പള്ളിയിൽ ഉണ്ടായിരുന്നു. യറുഷൂന ശൈഅം മിൻ ദാലിക, അതിന്റെ പേര് നമ്മളൊക്കെ ഇവിടെ പള്ളി കിടന്ന് ഭയങ്കര ഗൗരവകരമായി കാർപ്പറ്റൊക്കെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അങ്ങനെ ഒന്നും ഓല് ചെയ്തിരുന്നില്ല. അതിന് പല ന്യായീകരണങ്ങളും നമ്മൾക്ക് പറയാനുണ്ട്. ഒന്നാമത് മദീനയിൽ ചെന്ന ഉടനെ പള്ളി വാതിലൊന്നുള്ള അങ്ങനത്തെ സംവിധാനത്തോടുകൂടെ അല്ല, പള്ളിയിൽ അത് ഇന്നമായ അരീഷ് അതിൽ പന്തല, അപ്പോൾ പള്ളി സ്വാഭാവികം കടക്കും. രണ്ടാമതായി മദീന പോലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മഴ ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിലെ മാതിരിയല്ല. കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മഴ ഉണ്ടാവുള്ളൂ. അപ്പം നായ കടന്നു എന്ന് വിചാരിച്ച് നായൻ്റെ കാലുമ്മൽ എന്തില്ല, നജസൊന്നുമില്ല എങ്കിൽ പ്രശ്നമില്ല. രണ്ടാമത് ഇത് ചവിട്ടണത് എവിടെ, മണ്ണിലല്ലേ. ഏയ് ആ മണ്ണിൽ ചവിട്ടിയത് കൊണ്ട് അത് എന്താകാൻ പോകണില്ല, അവിടെ നജസാകാൻ പോകണില്ല. അങ്ങനെയാണ് ഇപ്പം നായ ചവിട്ടിയ സ്ഥലങ്ങളൊക്കെ ഈ നജസായി മാറണ്ടേ. മണ്ണിലാണ് ചവിട്ടേണ്ടത്, പള്ളിയൊക്കെ മണ്ണാണ് അല്ലെങ്കിൽ ചരക്കല്ലാണ്, മനസ്സിലായില്ലേ. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ആ ഇതും എന്തിന് തെളിവാക്കാൻ പറ്റുന്നതല്ല, നായ താഹിറാണ് എന്നുള്ള ഇതിനെ തെളിവാക്കാൻ പറ്റുന്നത്. ഇബാ ബുഖാരി ഇത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണ്, മനസ്സിലായില്ലേ. നായ തിരക്കടിയാത്ത ജീവി തന്നെയാണ്. ആ എന്തായാലും എല്ലാരും പറയുന്നല്ലേ നായന്റെ മൂത്രം നജസാണ്. ഏയ് ഇതിൽ എന്താ പറയുക, കാനത്തിൽ ഗിലാബ് തെബൂലു എന്നാ മൂത്രം ഒഴിച്ചിരുന്നു എന്നാ. മൗക്കൂലാത്തിന്റെ ബൗല് ഗോമൂത്രം താഹിറാണ്. ഏയ്
എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അത് ഇവിടുത്തെ ബി ജെ പി കാർ കേൾക്കണ്ട, മനസ്സിലായില്ലേ? ആ അത് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതേ സമയത്ത് പട്ടിമൂത്ര നജസല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരൂല പതാ ഒന്നിനുമല്ല, എന്താ പറയാ. അപ്പൊ ഇത് തുടക്കത്തിലുള്ളൊരവസ്ഥയായിരുന്നു. പിന്നെ പള്ളി ബന്ധായനേശം എങ്ങനെ രണ്ടാമത് അന്നിപ്പത് എന്ന് പറഞ്ഞാൽ കാർപ്പറ്റിന്റെ ഒന്നും ഈ പറഞ്ഞ മണ്ണിലാണ് ഈ പാത്തുന്നത്, മനസ്സിലായോ? ആ വയലാത പല ഹാജത്തെ ഇഷ്ടതല്ലി വില തഹാറത്തിൽ ഇറ്റിഫാക്കല നജാസത്തി പൗലിയ ഇതൽ കൽ ഇന്നൽ കെൽബ യൂക്കലു അതിന് ബൗലമായ യൂക്കൽ അഹമ്മൂ താഹിറു. ആ ഇന്നൽ കെൽബ യൂക്കലു എന്ന് പറഞ്ഞവരുണ്ട് നായനെ തിന്നാണ് ആടിന്റെ മാതിരി തന്നെയാണ് നായേ. വാന്ന ബൗലമായുക്കൽ ലയമോ തായുറുൻ മായുക്കലു ലയമാണെങ്കിൽ അതിൻ്റെ പിന്നെ ബൗലു തായുറക്കൽ ആസിയമാക്കത് കാലചമ്പി എന്ന അബുവാല ഹൈവാനാത്തി കുല്യ താഹിറത്തുന്നില്ലല്ലാതെ മനുഷ്യൻ്റെതല്ലാത്ത എല്ലാ മൂത്രവും താഹിറെന്ന് പറഞ്ഞവരും ഉണ്ട്. ഒമിമ്മൻ കാലബി ഇബിൻ വഹബ് കാലം അൽ മുറാദു അന്നാ കാനത്ത് തബൂൽ ഹാരിജൽ മസ്ജിദി തബൂലു എന്ന് പറഞ്ഞതിനെ മേനെന്താ പറയാ പട്ടിക്കറിയ ഇതേതാ പള്ളിയാണ് അവിടെ പാത്താൻ പറ്റൂല. കാനത്തിൽ കിലാബു തബൂലു പട്ടി മൂത്രയിക്കും എന്നിട്ട് തൊക്കുമ്പിലോ തുതുബിറുൽ മസ്ജിദി പള്ളിയിൽ മുന്നോട്ടും മുന്നോട്ടും പോകും പള്ളിയിൽ പാത്തീനു എന്ന് ഇതെന്തില്ല ഇതെനിക്ക് മേനല്ല ചുമ്മാ തൊക്കുമ്പിൽ ഇതെല്ലാം മിക്കും നിലയിൽ വിതാരിക്കൽ വക്ത കലക്കും പൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വൈബുലാം തൊത്തുറക്കൽ കിലാബ് തന്താവുൽ മസ്ജിദ് അത്ത തംതഹിനുബിൽ ബൗലിഫി വളരെ പഴയതായ ഒരു കാര്യമാണ് സഹാബത്തൊക്കെ പട്ടിയാളങ്ങനെ വിടുക എന്നിട്ട് അതിലിങ്ങനെ മൂത്രയിച്ചു പോകുക യഥാർത്ഥ ലഭിയ തഹാറത്തെ അല്ല മെംതന ഇതാലിക്കമാവിലുറ അതേസമയത്ത് നായ തായറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചൻ്റെ മായി തന്നെയാണ്. അപ്പോൾ അതിന് വിരോധമൊന്നുമില്ല. വല്ലക്കർ പണിയൊക്കാർ ഇന്നതാലിക കാനഫി ഇബ്തിദായിൽ ഹാലി ഇസ്ലാമിൻ്റെ തുടക്കത്തിലായിരുന്നു. അത്ര തുടക്കമല്ല, മദീനത്തെത്തിയതിന് ശേഷം നടത്തും. അല അസ്ലി ലിബായത്തി സുമ്മ വറദൽ അംറു ബി തക്ബീരിൽ മസാജിദി വ തത്ഹീരിഹാ പള്ളി ശുദ്ധിയാക്കണം എന്നും വജായിൽ അബുവാബി അലൈഹ വാതിൽ വെക്കണമെന്നും അതിൻ്റെ ശേഷം പട്ടികളൊന്നും അങ്ങോട്ട് കടന്നിരുന്നില്ല. വൈശീറു ഇലാ ദാലിക മാദാദു ഇസ്മായിൽ ബി റിവായത്തി മിൻ തരീഖ് ഇബ്നു വഹബിൻ ഫി ഹാദ ഹദീസ് അനി ഇബ്നു മക്കാല കാന ഉമർ യഖൂൽ ബി അലാ സൗതി ജിത്നിബുൽ ലഹബ ഫിൽ മസ്ജിദി പള്ളിയിൽ വേണ്ടാത്തരങ്ങളൊന്നും പാടില്ലേ. വഖദ് കുന്തു അബീതു ഫിൽ മസ്ജിദിൽ ആയത് റസൂൽ ഇല വകാനത്തിൽ കിലാബ് അഷാർ ഇല അന്ന ദാലിക കാന ഫിൽ ഇബ്തിദായി മനസ്സിലായത് തുടക്കത്തിലായിരുന്നു. പിന്നെ അതിനെന്ത് വന്നിട്ടുണ്ട്? ഒബ്ജക്ഷൻ വന്നിട്ടുണ്ട്. ആ ഇനിയും ബുഹാരി ഇമാം അവിടെ തന്നെയാണ്, നമ്മളിത് ഇങ്ങനെ ന്യായീകരണം പറയാനേ ഉള്ളൂ. ഞാൻ നബിയോട് ചോദിച്ചു, റസൂലുള്ള പറഞ്ഞു, അൽ മുഅല്ലം നിന്റെ നല്ല പഠിപ്പിച്ച നായയെ നീ വിട്ടാൽ അത് കൊന്നാൽ അത് തിന്നാളാ. നായനെ വിട്ട് വേട്ടനായ കടിച്ച് തിന്ന് ചത്താലും നമുക്ക് തിന്നാലോ. ആ അതേ സമയത്ത് നായ അതിൽ നിന്ന് വല്ലതും ഭക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിന്നാൻ പാടില്ല. അംശക്കൊ വരാനുസി അത് അതിനു വേണ്ടി പിടിച്ചതാ. നായനെ വിട്ടു, നായ നല്ലൊരു മൈലേറ്റാ വന്നിരിക്കുന്നത്, കഴുത്തിനാണ് നായ കടിച്ചിരിക്കുന്നത്. ഒന്നും തിന്നിട്ട് എന്റെ ചോരയും കൂടി കുടിച്ചിട്ടില്ല. വന്ന് കാണ്ട് നായ നടക്കണം കുലുക്കു ഇങ്ങനെ നടക്കണം കളയുന്നു, നിങ്ങൾ ഇത് തിന്നാതിരിക്കണ്ട. ഏയ് ആ എന്നിട്ട് ഉറുസിലെ കൽബി ഞാൻ എൻ്റെ നായയെ അയക്കുന്നു അജിതമായ കൽബൻ അഹർ വേറെ ഒരു നായ കൊണ്ടു. ആ ഫലാത്ത് അപ്പൊ ഇവിടെ നായ ഏതായിരിക്കണം? മുഅല്ലമായിരിക്കണം. നീ നിന്റെ നായക്കല്ലേ ബിസ്മിയല്ലി വിട്ടിരിക്കുന്നത്? അല കൽബിൻ ആഹറ വേറെ ഒരു നായക്ക് നീ ബിസ്മി ചൊല്ലിയിട്ടില്ലല്ലോ. ഇവിടെ ഉള്ളൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ മാമിൻ ആമിൻ ഇല്ലാവക്കത് ഹുസ്സ ഏതൊരു ആമും എന്തുണ്ടാവും എനിക്ക് തഹ്സീസ് ഉണ്ടാവും. നായ നജസാണ് ശരി തന്നെയാണ് അത് തലയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോലും വേട്ടമൃഗത്തെ പിടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് അനിവാര്യമായ കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് വേട്ടമൃഗത്തെ പിടിച്ചുകൊണ്ടു അത് കടിച്ചു ആ കടിച്ചിട്ട് അവിടെ നജസ്സായി എന്നതിൻ്റെ പേരിൽ നമുക്ക് എന്താക്കേണ്ടല്ല തിന്നാതിരിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? രണ്ടാമത് എന്തായാലും അത് കഴുകുമല്ലോ. പിന്നെ ജീവണ്ടെങ്കിൽ തന്നെ അർക്കന്നെ വേണ്ടത്. അപ്പൊ ഇത് ഇതിനൊരു ഒഴിവാണെന്നാണ് ആര് പറയണത്? നമ്മൾ പറയണം. അതേസമയത്ത് കൽബ് താഹിറാണ് എന്നുള്ളവർക്കൊക്കെ ഇത് നല്ല തെളിവാണ്. മനസ്സിലായില്ലേ? മുയൽ പിടിച്ചു കൊടുന്നു, മുയൽ ഇവിടെ നല്ലോണം നായണ് കടിച്ചേക്കണ് ഉള്ളിക്കങ്ങോട്ട് പോയിട്ട് മുയൽ ജീവൻ പോയിക്കൊണ്ടു എന്നാലും നിന്നാലോ.
ജീവൻ പോയത് നിന്നാൽ അതല്ലേ ഈ മലമായ കൽമിന്റെ പ്രത്യേകത. അപ്പൊ അത് അതിൽ നിന്ന് ഒരു ഒഴിച്ചു നിർത്തിയ സംഭവം നോക്കേണ്ടതുണ്ട്. ആ നിങ്ങൾ തിന്നോടി കേട്ടോ, പക്ഷെ നായ കടിച്ചുകൊടുത്ത് നിങ്ങൾ കഴുകണമെന്ന് പറഞ്ഞിട്ടില്ല. കഴുകണമെന്ന് പറഞ്ഞിട്ടില്ല, സഹാബത്ത് അത് മനസ്സിലാക്കിയിട്ട് കഴുകിയിരിക്ക, മനസ്സിലായില്ലേ? എങ്ങനെയാണ് മാലിക്കിമാൻ പറയണം, എങ്ങനെയാണ് വേട്ട മൃഗത്തിൻ്റെ ഇത് തിന്നലേ വയക്കൂന് ലാബു നജസൻ, അതിൻ്റെ ലാബ് നജസാവും ചെയ്യുക? വെറും വെറുതെ വരണല്ലാരും ലാബ് നജസായി കഴിഞ്ഞാൽ അത് വേട്ടയാടിയതിന് എങ്ങനെ തിന്നല്? അപ്പം അതിൻ്റെ മേനെന്തല്ല, ലാബ് നജസല്ല. പിന്നെ എന്തേ പാത്രം കഴുകാൻ പറഞ്ഞത്? അത് തഅബ്ബുദ്, മനസ്സിലായില്ലേ? കുറേ കാര്യങ്ങളും അങ്ങനെ ഉണ്ടല്ലോ. വജാബൽ ഇസ്മായിൽ ബിഅന്നൽ ഹദീസ സീഖൽ തഅരീഫ് എന്ന ഖത്ലുഹു സക്കാത്തുഹു, അതിൻ്റെ ഖത്ലാണ് അതിൻ്റെ അറിവ്. വലൈസവി ഇസ്ബാത്ത് നജാസത്തി വല നഫിഹ, ഇവിടെ ഇപ്പം എന്തില്ല, അതിൻ്റെ ലുആബ് നജസാണോ എന്നോ അല്ല എന്നോ പറയില്ല. ഇപ്പം എന്തേ വേണ്ടുള്ളൂ, നായ കടിച്ച് ജീവൻ പോയാൽ അതെന്തായി, അതിൻ്റെ അറിവായി. ഇനി വേറെ നിങ്ങൾ ചിന്തിച്ചോളി, അതിനെ അതിൻ്റെ നായ നായ നീര് വന്നിക്കണോ, അത് കഴുകണേ കഴുകോളി, മണ്ണിട്ട് കഴുകണേ കഴുകോളി, ഒരു വിരോധമൊന്നുമില്ല. ആ വൈദുല്ലി ലാലിക്ക അന്നൗല മെക്കൊല്ലോ എഹ്സിലി ദമായിതാ ഹർജ മിൻ ജുറഹിൻ നാബിഹി ലാക്കിനോ വക്കലുയാമ തക്കറോ മിൻ ഉജൂബി വസലി ദമി. പക്ഷേ രക്തം കഴുകൽ എന്തായാലും നിർബന്ധമാണല്ലോ, സ്വാഭാവികമായിട്ട് അപ്പം കഴുകുമല്ലോ. ആ പലായല്ലോ വക്കലോ വൈലല്ലാമ തക്കറോ മിൻ വസലിമാ യമാ സുഹു ഫമുഹു ഇന്ദ ഷാഫിയത്തി അന്ന സിക്കീന ഇദാ സുഖിയത്ത് ബിമാ ഇൻ നജസിൻ വദുബിയ ബിഹ നജസത്ത് ദബിയ. നോക്കണം, ഷാഫിയ മദബിൽ ഒരു മസല ഉണ്ട്, കത്തി നജസായ വെള്ളം അതിന് കുടിപ്പിക്കപ്പെട്ടു, എന്താ അതുകൊണ്ട് അർത്ഥാൽ ഈ ദബിഹത്ത് നജസായി. നാബുൽ കൽബി എന്തോ നജസുല്ലായിനി, ഏ നായന്റെ തേറ്റുണ്ടല്ലോ അത് നജസായിനുമാണ്. ഒക്കെ വാഫക്കൂനാല അന്ന തക്കാത്ത ഷറയത്തുല്ലാത്തഞ്ച് ഓരോ നമ്മളോട് യോജിക്കുന്നുണ്ട് ഷാഫികൾ എന്ത് അതിൻ്റെ ഈ നായ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തന്നെയാണ് അതിൻ്റെ തക്കാത്താണ് എന്ന്. ഓ തുഴക്കിവന് ലായുധമന ഇത്തിഫാക്കി അല്ല അന്ന ദബിയത്തല്ലാ തസീർ നജസത്തൻ ബി അവളിൽ കൽബി സുബൂത്തുൽ ഇജ്മാഅ് അല്ല എന്നാൽ ആ തസീർ മുത്ത നജീസത്തൻ ഫമാ അൽസമഹും ബീമിന തനാഖുൽ ലൈസ ബിലാദിമിൻ അല അന്നബിൽ മസ്ലതി ഇന്തഹും ഖിലാഫൻ. ഷാഫി മദ്ഹബിൽ ഇതിൽ ഖിലാഫുണ്ട്. വൽ മഷൂർ വുജൂബ് ഗസ്ൽ മഅ്, കടിച്ച സ്ഥലം കഴുകണം എന്ന് തന്നെയാണ് ഇവിടെ ഉള്ളത് ഷാഫി മദ്ഹബിൽ ഉള്ളത്.